എന്റെ ബൈക്ക് കാണാനല്ല സാർ, ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് അകത്തോട് പോയിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോ ബൈക്ക് കാണാനല്ല സാർ, ആരും എടുത്തോണ്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് 5 മിനിറ്റ് ആയുള്ളൂ, തിരിച്ചു നോക്കിയപ്പോ കാണാനില്ല മാഡം. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം മാഡം, സിസി പോലും അടിച്ചു തരുന്നില്ല. സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക മാഡം. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് സാർ, പ്ലീസ് സാർ. സാർ സാർ സാർ, അതാണ് സാർ എന്റെ ബൈക്ക്. ആരും എടുത്തോണ്ട് പോകുന്നു സാർ, നോക്കൂ സാർ. ഈ ഹോസ്പിറ്റലിൽ ഒരു വാർഡ് ബോയിയും ആ ഓട്ടോ സ്റ്റാൻഡിലെ ഒരു ഡ്രൈവറിനെയും ഇമ്മീഡിയറ്റ് ഇവിടെ വരാൻ പറ. അരുൺ, ഞാൻ ഷൺമുഖമാണ് സംസാരിക്കുന്നത്. ബ്ലോക്ക് നമ്പർ 2-ൽ നിന്നൊരു വാർഡ് ബോയും ഓട്ടോ സ്റ്റാൻഡിൽ നിന്നൊരു ഡ്രൈവറും ഉടൻ തന്നെ CCTV റൂമിലേക്ക് വരാൻ പറയും. ഇവിടുന്ന് അവസാനം പോയ ആംബുലൻസിന്റെ വാർഡ് ബോയ്ക്ക് ഫോൺ ചെയ്. എന്തിനാ സാർ? ഫോൺ ചെയ്യണോ? ഓക്കേ സാർ, ഓക്കേ സാർ. ആ പറടാ എന്താ സാർ? ഇവിടുന്ന് അവസാനം ഓട്ടം പോയ ഓട്ടോ ഡ്രൈവർക്ക് ഫോൺ ചെയ്. നിന്റെ ആംബുലൻസിന്റെ മുന്നിലോ പിന്നിലോ വൈറ്റ് യമഹ TN90AL 3121 വണ്ടി ഉണ്ടോ നോക്ക് പെട്ടെന്ന്. ഇല്ല സാർ, അങ്ങനെ ഒരു വണ്ടി ഇല്ല സാർ. മണി ഒന്ന് ഹോൾഡ് ചെയ്യണേ ഒരു മിനിറ്റ് സാർ. മണി പറയണേ സാർ. ഒന്നുമില്ല, നിങ്ങളുടെ ഓട്ടോയ്ക്ക് മുന്നിലോ പിന്നിലോ വൈറ്റ് യമഹ TN90AL 3121 വണ്ടി റണ്ണിങ്ങിലുണ്ടോ നോക്ക്. നോക്കട്ടെ സാർ, പെട്ടെന്ന് നോക്ക്. സാർ സാർ പറഞ്ഞ പോലെ ഒരു വണ്ടി ഇല്ല സാർ. ശരിക്കും നോക്ക്, നന്നായി നോക്കി സാർ. ഇവിടെ ആ വണ്ടി ഇല്ല സാർ. ഒരു മിനിറ്റ് സാർ. നിങ്ങൾ അടുത്ത 10 മിനിറ്റിൽ അവന്മാരെ ഇവിടെ എത്തിക്കണം ഗായത്രി. നേരെ നോക്ക്, ഇതാണോ? ആണ് സാർ, ഇതാണ് സാർ എന്റെ ബൈക്ക്. താങ്ക് യു സാർ. ബൈക്ക് മോഷ്ടിക്കടാ, ബൈക്ക് മോഷ്ടിക്കോലേ, ബൈക്ക് മോഷ്ടിക്കോലേ. ഓരോരുത്തർ കഷ്ടപ്പെട്ട് ഓരോന്ന് വാങ്ങി വെക്കുമ്പോ എത്രയോ സ്ത്രീകളുടെ കഴുത്തിലുള്ള മാല പൊട്ടിക്കാതിരിക്കാനുള്ള കാരണം തന്നെ സാറാണ്. അതെ സാർ, ഇവന്മാരെ പോലെയുള്ള മാല പിടിച്ചു വരക്കാരും കൊലപാതകങ്ങളൊക്കെ ഉപയോഗിക്കുന്നതേ മോഷണ ബൈക്കാ. സാർ ഇവന്മാരെ പിടിച്ചതുകൊണ്ട് എത്ര മോഷണം ഇന്ന് നടക്കാതെ പോയി എന്നറിയാമോ? കൊടുക്കണം സാർ 2. അതെ സാർ, റോബറി നടന്നിട്ടുള്ള എല്ലാ വീടുകളിലും രണ്ടുപേര് ബൈക്കിൽ വന്നാണ് റോബറി നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ളവർക്ക് കൂടുതലും മോഷണ ബൈക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ഗായത്രി, ചെന്നൈ സിറ്റി മുഴുവൻ രാവിലെ മുതൽ ഇതുവരെ ബൈക്ക് റോബറി അറസ്റ്റ് ചെയ്ത എല്ലാവരും പോക്ക്. എന്റെ ദൈവമേ, ബൈക്ക് വാങ്ങുന്നവരെക്കാൾ മോഷ്ടിക്കുന്നവന്മാരാണല്ലോ കൂടുതൽ. ഇവന്മാരൊക്കെ ഇവന്മാരുടെ മോഹം കാണുമ്പോ അറിയാം. നിങ്ങൾ രണ്ടുപേരും വെളിയിലേക്ക് വാടാ. എന്താണോ പരസ്പരം നോക്കുന്നത്? മര്യാദയ്ക്ക് ഇറങ്ങി വേണം ഇങ്ങോട്ട്. പേരെന്താ? ബാലു സർ. അപ്പൊ നിന്റെ പേര് അല്ല ചോദിക്കാം സർ. നിന്റെ പേരെന്താ? ബാബു എന്നാണ് സർ.
ഗായത്രി, ഇവർ രണ്ടുപേരും കേസ് ഹിസ്റ്ററി എന്താന്ന് നോക്കി പറ. എടിഎം റോബറി ചെയ്തിട്ട് ജയിലിൽ പോയിട്ടുണ്ട്. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നെയാണ് വെളിയിൽ വന്നത്. വന്ന ഉടനെ ചെയിൻ സ്നാച്ചിങ്ങിനായി ബൈക്ക് മോഷ്ടിച്ച് അറസ്റ്റിലായി എന്നാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നത്. എടിഎം റോബറി നീ വാടാ. ഇതില് ആരെങ്കിലും പ്ലംബർമാരുണ്ടോ? പൈപ്പ് റിപ്പയർ ആണ്, ശരിയാക്കിയാ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കാം. ഈ രണ്ടുപേരുടെ കേസ് ഹിസ്റ്ററിയും അടുത്ത 10 മിനിറ്റിനുള്ളിൽ വേണം. ചന്ദ്രു, നമ്മൾ അന്വേഷിക്കുന്ന ഒരു പെണ്ണിനല്ലേ? ഇവന്മാരെ കണ്ട വെറും മണ്ടന്മാരെ പോലെ ഉണ്ട്. ബുദ്ധിയില്ലാതെ എടിഎമ്മിൽ മോഷ്ടിക്കാൻ പോയി കുടുങ്ങിയവരാ ഇവന്മാരെയാണോ സംശയിക്കുന്നത്? എടിഎം എക്സാക്ട്ലി ഇവർ രണ്ടുപേരെയും എടിഎം റോബറി പിടിച്ചത് റോബറി നടന്ന അതേ ഓഗസ്റ്റ് 15 എന്നാണെന്ന് നോക്കി. ഹലോ ഇൻസ്പെക്ടർ, ബാലുബാബു എടിഎം റോബറിയിൽ പിടിച്ച എക്സാക്ട് ഡേറ്റ് ആൻഡ് ടൈം ചെക്ക് ചെയ്ത് പറയൂ പെട്ടെന്ന്. ഓക്കെ മാഡം. സാർ, ഇവന്മാരെ പറ്റി അന്വേഷിച്ചപ്പോ ചെറിയ പ്രായത്തിലെ ചെറിയ ചെറിയ ക്രൈമുകൾ ചെയ്തിട്ടുണ്ട്. അച്ഛനമ്മയൊന്നുമില്ല, ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. അതും സ്വന്തം സഹോദരിയല്ല, രണ്ടാനമ്മയുടെ മോള. പേര് ലീലെന്ന്. അവരെന്ത് ചെയ്യുന്നു? ചാമ്പ്യൻ ചെസ് അക്കാഡമിയിലെ ചീഫ് കോച്ചായിട്ടിരിക്കുക. എന്ത് കോച്ച്? ചെസ് കോച്ച്. അത് നമ്പറോ പാസ്കോഡോ അല്ല, ചെസ്സിലുള്ള റാണിയുടെ ക്രൗൺ സിംബൽ. ചന്ദ്രു, അവിടെയാണ് മാരിമുത്തുവിന്റെ വൈഫ് ജോലി ചെയ്യുന്നത്. ഹലോ മാഡം, ബാബു ബാലു. എടിഎം റോബറിയിൽ അറസ്റ്റായ ഡേറ്റ് ആഗസ്റ്റ് 15. ടൈം ഈവനിംഗ് 5:47. സ്പോട്ട് റോയൽ ബാങ്ക് എടിഎം, സിറ്റി കോളനി. മാഡം, ഓക്കെ. ചന്ദ്ര, യു ആർ 100% റൈറ്റ്. അവർ എടിഎം റോബറിയിൽ പിടിച്ചത് റോബറി നടന്ന അതേ ഓഗസ്റ്റ് 15 ഈവനിംഗ് ആണ്. ബ്രില്ലിയന്റ് ചന്ദ്ര, വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ? ആഡിക്റ്റിന്റെ അടിയിൽ മുഴുവൻ സത്യവും വെളിപ്പെടുത്തും. ഗായത്രി, എടുത്തി ആടരുത്. ചന്ദ്ര, അക്യൂസ്ഡ് ഇവരാണെന്ന് കൺഫേം ആയ ശേഷവും നമ്മൾ നോക്കി നിൽക്കണമെന്നാണോ പറയുന്നേക്ക്? ഇവരാണ് അക്യൂസ്ഡ് എന്ന് കോർട്ടിൽ പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സോളിഡ് ആയിട്ട് ഒരു എവിഡൻസും ഇല്ല. അതാ ചന്ദ്ര, ഞാൻ പറയിപ്പിക്കാം. ഏയ്, കേസ് നിൽക്കില്ല. അവളുടെ ആ ബ്രില്ലിയൻസിൽ ഈസിയായി രക്ഷപ്പെടും. അവൾ രക്ഷപ്പെടാൻ പാടില്ല. ചന്ദ്ര, നീ ഈ കേസിൽ ഇമോഷണലി അഫക്റ്റ് ആയ ഒരേ ഒരു കാരണം കൊണ്ടാണ്
ഞാൻ നിന്നെ ഇത്രയും ടൈം അലോ ചെയ്തത്. ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നത് ഗായത്രി, അവൾ ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ അല്ല. ക്ലിയർ ആയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ചെയ്ത് എല്ലാ ലൂപ്പുകളും അടച്ചു വെച്ചേക്കും. അവളുടെ മോശ സമയം ഇവന്മാരെ കിട്ടി. പാമ്പിനെ കൊല്ലാൻ തലയിലാണ് അടിക്കേണ്ടത്, വാലിലല്ല. ഇവന്മാര് വെറും വാലാണ്. തല സാർ, ഇതാണ് ലീലയുടെ ഫോട്ടോ. ഗായത്രി, ഞാൻ പറയുന്നു.